ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ഒരു സ്ഥിരനിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുമ്പ് നമ്മുടെ സാധാരണ ആർമി റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണോ കേരളത്തിൽ നടക്കുന്നത് അതുപോലെ തന്നെ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. മുമ്പ് നമ്മുടെ കേരളത്തിൽ അഗ്നിവീർ അല്ലാതെ എങ്ങനെയാണോ റാലി നടന്നിട്ടുള്ളത് അതുപോലത്തെ സെലക്ഷൻ പ്രോസസ്സും അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു റിക്രൂട്ട്മെൻറ്റാണിത്. അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കേരളത്തിലുള്ള നമ്മൾ പറയാൻ പോകുന്ന യോഗ്യതയുള്ള ഏജിൻ്റെ ഉള്ളിൽപ്പെടുന്ന ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിൽപ്പെടുന്ന എല്ലാ ബോയ്സും എല്ലാ ആൺകുട്ടികളും മെയിൽ കാൻഡിഡേറ്റ്സും ഇതിന് എലിജിബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക, എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും. 4 വർഷത്തെ സർവീസ് അല്ല. മുമ്പ് നമ്മൾ എങ്ങനെയാണോ ഇന്ത്യൻ ആർമിയുടെ റാലിക്ക് വേണ്ടി കാത്തിരുന്നിട്ടുള്ളത് ആ റാലിയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്തായാലും നമുക്കിതിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സോൾജർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ച കാര്യം മുമ്പേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അതായത് നമുക്ക് കാലിക്കറ്റ് ARO-യും അതുപോലെ തന്നെ തിരുവനന്തപുരം ARO-യും ഈ ഒരു നേഴ്സിംഗ് അസിസ്റ്റൻറ്റിന് എലിജിബിൾ ആണോ, അതുപോലെ തന്നെ അഗ്നിവീറിന് അപേക്ഷിച്ചവർക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമോ, ഇങ്ങനെ നിരവധി സംശയങ്ങളായിരുന്നു ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ടായിരുന്നത്. രണ്ട് കാൻഡിഡേറ്റ്സിനും, അതായത് ഈ പറഞ്ഞ രണ്ട് കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിന് അപേക്ഷ സമർപ്പിക്കാം. തിരുവനന്തപുരം ARO-ൻ്റെ കീഴിലുള്ള എല്ലാ ആൺകുട്ടികൾക്കും അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കാലിക്കറ്റ് ARO-ൻ്റെ കീഴിലുള്ള എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അഗ്നിവീറിന് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഓൾസോ ഇതിനും എലിജിബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. ആരെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ വിട്ടുപോകുകയോ മറന്നുപോകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. തീർച്ചയായിട്ടും വളരെ നല്ലൊരു അവസരം തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ മുമ്പൊക്കെ കാത്തിരുന്നിട്ടുള്ള ആർമി റിക്രൂട്ട്മെൻ്റ് ഇല്ലേ, അത് തന്നെയാണിത് സംഭവം. ഒരു മാറ്റവും ഇല്ല. നമ്മുടെ മുമ്പുള്ള ആർമി റിക്രൂട്ട്മെൻറ്റ് എന്താണോ അത് തന്നെ, ഒരു മാറ്റവും ഇല്ല. അത് എക്സാക്റ്റ് ആയിട്ട് ആ സംഭവം തന്നെയാണിത്. അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. യാതൊരു മാറ്റവും ഇല്ല. അഗ്നിവീർ അല്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കും. ഷോർട്ട് സർവീസ് അല്ല, 4 വർഷമൊന്നുമല്ല, 15 വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് സർവീസ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ എല്ലാ ബെനിഫിറ്റും കിട്ടുന്ന, പെൻഷൻ ഉൾപ്പെടെ എക്സ് സർവീസ്മെൻ അലവൻസും കാര്യങ്ങളും ബെനിഫിറ്റും എല്ലാം ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു തസ്തിക തന്നെയാണ് സോൾജർ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിക. അപ്പോൾ ഒരുപാട് പേര് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അത് എന്താ നോക്കുകയാണെങ്കിൽ, മുമ്പ് നമ്മുടെ അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റ് വന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി സോൾജർ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തില്ലേ, കാരണം അതിലൊന്നും ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് എവിടെയും പരാമർശിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ടായിരുന്നു, ഇനി അത് നടക്കത്തില്ലേ, ആ ഒരു റിക്രൂട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്തു, ഇനി സോൾജർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിനെ സെലക്ട് ചെയ്യില്ലെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോലി ആയതുകൊണ്ട് തന്നെ കേവലം 4 വർഷത്തെ സർവീസും കൊണ്ട് നമുക്കിതിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണ്ട, ആവശ്യമായിട്ടുള്ളൊരു ജോലിയാണ്. അതുകൊണ്ടാണ് ഇതിന് നമുക്ക് സർവീസ് മുഴുവനായിട്ട് നീട്ടിത്തരുന്നതും അതുപോലെ തന്നെ എല്ലാ അലവൻസും കാര്യങ്ങളൊക്കെ തന്ന് ഇത് നമ്മുടെ അഗ്നിവീർ എന്ന് മാറ്റി നിർത്തിയിട്ട്, അഗ്നിപഥ് സ്കീം എന്ന് മാറ്റി നിർത്തിയിട്ട് സാധാരണ സോൾജർ റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണോ അതുപോലെ ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ, പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഇൻട്രഡക്ഷനിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. എന്താണ് ഈ പോസ്റ്റ് എന്നുള്ളതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് യോഗ്യരായിട്ടുള്ള ആരും അപേക്ഷിക്കാതെ പോകരുത്. വളരെ നല്ലൊരു അവസരമാണ്. ഇനി നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1 ഒക്ടോബർ മുതലാണ്. അതിനനുബന്ധിച്ചിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപേക്ഷ അന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ടായിരുന്നു. ഒരുപാട് പേര് അപേക്ഷ സമർപ്പിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 30 ഒക്ടോബർ 2022 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് മുഖാന്തരം തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വളരെ നല്ലൊരു അവസരമാണ്. സോൾജർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ആൻഡ് വെറ്റിനറി എന്ന് പറഞ്ഞിട്ടുള്ള തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ആരൊക്കെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് എലിജിബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രം ക്ഷണിച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ എലിജിബിൾ ആയിട്ടുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റേറ്റിനാണ് ഈ റിക്രൂട്ട്മെൻ്റ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. കർണാടകത്തിന് അപേക്ഷ സമർപ്പിക്കാം, അതുപോലെ തന്നെ കേരള, പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ലക്ഷദ്വീപ്, മാഹി, ഇവർക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോൾജർ ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആൻഡ് വെറ്റിനറിയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, സ്റ്റേറ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. റാലി നടക്കുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 15 നവംബർ മുതൽ 30 നവംബർ വരെ, 2022 30 നവംബർ വരെയാണ് കേരളത്തിൻ്റെ റാലി നടക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. എക്സാക്ട് ആയിട്ടുള്ള സ്ഥലം നോക്കുകയാണെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊല്ലത്ത് വെച്ചിട്ടായിരിക്കും ഈ ഒരു റാലി നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ എക്സാക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു 15 മുതൽ 30 വരെയാണ് റാലി നടക്കുക എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റാലി അറ്റൻഡ് ചെയ്യാനായിട്ട് പോകേണ്ടി വരിക. ആ ഒരു ദിവസത്തിലായിരിക്കും നമ്മുടെ റാലി നടക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ഡേറ്റ് വരിക. ഒന്നിക്കെ 15 ആവാം അല്ലെങ്കിൽ 30 ആവാം, അതിനിടയിലുള്ള ഏതെങ്കിലും ഒരു ഡേറ്റും ആവാം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് കാർഡ് നമ്മുടെ കൈമേൽ ലഭിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് സ്ഥലവും കാര്യങ്ങളും സമയവും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് അഡ്മിറ്റ് കാർഡ് എപ്പോൾ മുതലാണ് നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക, അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 1 ഒക്ടോബർ മുതൽ 30 ഒക്ടോബർ വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പ്രത്യേകം ഈ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡേറ്റ് എപ്പോഴാണ് നമ്മുടെ എക്സാക്ട് ഡേറ്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ റാലി നടക്കുന്ന 15 നവംബർ മുതൽ 30 നവംബർ വരെ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ എപ്പോഴാണ് നമ്മുടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ കയ്യിലേക്ക് ലഭിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അഡ്മിറ്റ് കാർഡ് നമ്മുടെ സൈറ്റിൽ വരണം, നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അത് എപ്പോൾ മുതൽ വരുമെന്ന് നോക്കുകയാണെങ്കിൽ 2 നവംബർ 2022 മുതൽ 10 നവംബർ 2022 വരെ അഡ്മിറ്റ് കാർഡ് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, ഈ ഒരു റിക്രൂട്ട്മെൻ്റ് ആയാലും അതുപോലെ തന്നെ തിരുവനന്തപുരം ARO കീഴിലുള്ള റിക്രൂട്ട്മെൻ്റ് ആയാലും ഡേറ്റും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് സെൻഡ് ചെയ്യുന്ന ഡേറ്റും എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിട്ടാണ് നടക്കുന്നത്. അതായത് സോൾജർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെയും പിന്നെ തിരുവനന്തപുരം ARO കീഴിലുള്ള അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റ് റാലിയും ഒരുമിച്ചിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അഡ്മിറ്റ് കാർഡ് സെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രൊസീജിയറൊക്കെ ഒരേപോലെയാണ് വരുന്നത്. പക്ഷേ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് തിരുവനന്തപുരവും അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിച്ച ആൾക്കാരുമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു 2 നവംബർ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ കാലിക്കറ്റ് ARO റിക്രൂട്ട്മെൻറ് റാലി നടന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസിൻ്റെ റിക്രൂട്ട്മെൻറ് റാലി അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യസമയത്ത് തന്നെ ഒരു നിശ്ചിത സമയത്ത് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അതിന് ശേഷം ഏകദേശം 5 ദിവസങ്ങളും 4 ദിവസങ്ങൾക്കെല്ലാം ശേഷമാണ് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 നവംബർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5 നവംബറെങ്കിലും ആവാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിച്ചിട്ടില്ല എന്ന് കരുതി നിങ്ങൾ ഈ ഒരു ഡേറ്റ് ആകുമ്പോഴേക്ക് പാനിക്കാകേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഡിലേ ആയിട്ടാണ് അഡ്മിറ്റ് കാർഡ് വരുന്നത്. ഇവർ ഒരു ഏകദേശ ഡേറ്റാണ് പറഞ്ഞിട്ടുള്ളത്, 2 നവംബർ മുതൽ 10 നവംബർ വരെ. ഇതിനിടയിൽ എന്തായാലും നിങ്ങൾക്ക് വരുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അഡ്മിറ്റ് കാർഡ് അപ്പോഴേ ലഭിക്കത്തുള്ളൂ. 2 നവംബർ ടു 10 നവംബറിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ എക്സാക്റ്റ് ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റാലി അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ തസ്തികക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ള സോൾജർ ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്റിനറി ഈ തസ്തികക്ക് അപേക്ഷിക്കാനായിട്ട് 10+2 ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ +2 പാസ്സായിരിക്കണം, അതിൽ സയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ സയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സയൻസ് എന്താ നോക്കുകയാണെങ്കിൽ ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് ഈ സബ്ജക്റ്റുകൾ എടുത്ത് പഠിച്ചവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. വിത്ത് മിനിമം 50% കൂടി മൊത്തത്തിൽ നിങ്ങൾ +2 പാസ്സായിരിക്കണം. അതുപോലെ തന്നെ വിജയിക്കുമ്പോൾ ഓരോരോ സബ്ജക്റ്റിനും 40% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ +2 ഉണ്ടെങ്കിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓർ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് +2 കൂടെ സയൻസ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ബോട്ടണി സുവോളജി പിന്നെ ഇംഗ്ലീഷ് ഇതിൽ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിലും ബോട്ടണി സുവോളജിയും എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഈ സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബാക്കിയുള്ളതെല്ലാം കൃത്യം തന്നെയാണ്. അതായത് 50% മാർക്ക് മൊത്തത്തിൽ വിജയിക്കുമ്പോൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 40% മാർക്ക് ഓരോരോ വിഷയത്തിലും വിജയിക്കുമ്പോൾ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏജ് ആണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 15.5 വയസ്സ് മുതൽ 25 വയസ്സ് വരെ, അഗൈൻ നോട്ട് ചെയ്യുക, 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ 23 വയസ്സായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നമുക്ക് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട്. വളരെ നല്ലൊരു അവസരമാണ്. ബയോസയൻസ് ഒക്കെ എടുത്ത് പഠിച്ച ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ അവരിലേക്കെല്ലാം പരമാവധി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. 25 വയസ്സ് ഏജ് ലിമിറ്റൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിഷമിച്ച ഒരുപാടധികം ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അവസരങ്ങൾ ഒരിക്കലും തീരുന്നില്ല, എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ അവസരങ്ങൾ വരുമെന്ന്. അപ്പോൾ മറ്റൊരു രീതിയിൽ അവർക്ക് അവസരങ്ങൾ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിട്ടുകളയേണ്ട
വേണ്ട നേടാൻ തന്നെ ശ്രദ്ധിക്കുക. 25 വയസ്സ് വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇതിന് പുരുഷന്മാർക്ക് അപേക്ഷിക്കാനുള്ള ഉയരം നോക്കുകയാണെങ്കിൽ ഈ തസ്തികക്ക് അപേക്ഷിക്കാനായിട്ട് മിനിമം നിങ്ങൾക്ക് 165 സെന്റിമീറ്റർ ആണ് ഉയരം പറയുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇതിൻ്റെ ഫിസിക്കലിലേക്ക് വരികയാണെങ്കിൽ 1600 മീറ്റർ ഓട്ടം പറയുന്നുണ്ട്. 5:45 മിനിറ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഓടി തീർത്തേണ്ടത്. 5 മിനിറ്റും അതുപോലെ 45 സെക്കൻഡിൻ്റെയും ഉള്ളിൽ നിങ്ങൾ ഓടി തീർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5.5 മിനിറ്റ് ഫസ്റ്റ് ഗ്രൂപ്പും അതുപോലെ തന്നെ അതിനുശേഷമുള്ളവർ സെക്കൻഡ് ഗ്രൂപ്പും ആണ്. നീഡ് ടു ക്വാളിഫൈ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ മാർക്കിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ പുള്ളപ്സ് പറയുന്നുണ്ട്. പുള്ളപ്സിന് 10 പുള്ളപ്സ് എടുത്താൽ 40 മാർക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 9 പുള്ളപ്സ് എടുത്താൽ 33 മാർക്കും 8 പുള്ളപ്സ് എടുത്താൽ 27 മാർക്കും അതുപോലെ തന്നെ 7 പുള്ളപ്സ് എടുത്താൽ 21 മാർക്കും 6 പുള്ളപ്സ് എടുത്താൽ 16 മാർക്കും വെച്ച് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ 1600 മീറ്റർ ഓട്ടത്തിന് മാർക്കുകൾ ലഭിക്കുന്നില്ല. സാധാരണ ജനറൽ ഡ്യൂട്ടിയൊക്കെ ആകുന്ന സമയത്ത് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഓടിക്കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 60 മാർക്കും സെക്കൻഡ് ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ ഏകദേശം 40 മാർക്കും വെച്ച് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു. പക്ഷേ ഇവിടെ അത് ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ പുള്ളപ്സിനാണ് മാർക്ക് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം എക്സാമിന് വേണ്ടി മാറ്റി വെച്ചിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 9 ഫീറ്റ് സിക്സാക്ക് ബാലൻസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ വരുന്നത് 9 ഫീറ്റിൻ്റെ ഡിച്ച് ജമ്പാണ്. അത് നീഡ് ടു ക്വാളിഫൈ ആണ് പറയുന്നത്. 9 അടീൻ്റെ ഒരു ഘടകം ഉണ്ടാകും, അത് ചാടിക്കിടക്കാനാണ്. പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സിക്സാക്ക് ബാലൻസിക്ക് വരുന്നുണ്ട്. അതും നീഡ് ടു ക്വാളിഫൈ ആണ് പറയുന്നത്. നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി, അത് കടന്നാൽ മതി, അതിന് മാർക്കും കാര്യങ്ങളൊന്നും ലഭിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ഇതിൻ്റെ ഫിസിക്കലിലൊക്കെ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിന് കൊണ്ടുപോകേണ്ട കാര്യങ്ങളും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം അഡ്മിറ്റ് കാർഡ്, ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ 20 കോപ്പീസ് ഫോട്ടോഗ്രാഫ്, നമ്മൾ എന്താണോ അഗ്നിവീറിന് എടുത്തിട്ടുള്ളത് അത് തന്നെ നിങ്ങൾ കൊണ്ടുപോയാൽ മതി. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം, അതുപോലെ ഡൊമിസൈൽ, കാസ്റ്റ്, പിന്നെ റിലീജിയൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം, പിന്നെ സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. പിന്നെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് കൊണ്ടുപോകേണ്ടത്. റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ കൊണ്ടുപോകണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ NCC സർട്ടിഫിക്കറ്റ്, അതും ഉള്ളവർ കൊണ്ടുപോയാൽ മതി. പിന്നെ അഫിഡവിറ്റും പറയുന്നുണ്ട്, അഫിഡവിറ്റും കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്, അത് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെയാണ് അഫിഡവിറ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്, ബോണസ് മാർക്കിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത്രയധികം സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ ആദ്യ സമയത്ത് കൊണ്ടുപോകേണ്ടത്, റാലി അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ സിംഗിൾ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ തന്നെ പാൻ കാർഡ്, ആധാർ കാർഡ്, ആധാർ കാർഡ് എന്തായാലും നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരു തിരിച്ചറിയൽ രേഖയായിട്ട് എന്തായാലും അത് നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുക. അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷമായാലും മതിയാവും. പാൻ കാർഡൊക്കെ ഒന്ന് അപേക്ഷിച്ചിരുന്നത് നല്ലത് തന്നെയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. ഇത്രയധികം സംഭവങ്ങളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് അഗ്നിപത് റിക്രൂട്ട്മെൻറ് റാലിക്ക്. ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ്, നിങ്ങൾക്ക് തായ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് www.joinindianarmy.nic.in. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സോ നേരെ താഴെ പോവുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാൻ സാധിക്കും, ഫോർ മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കേണ്ട ലിങ്ക് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് ലിങ്ക് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. ഈ ഒരു URL സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ അപേക്ഷിക്കാം. ഡയറക്റ്റ്ലി താഴെ പോയിട്ട് ഓൺലൈൻ അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും. സോ ആർമിയുടെ വെബ്സൈറ്റിൽ നിന്നാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി സുഹൃത്തുക്കളിലേക്ക്, ഒട്ടും സമയം കളയാനില്ല, പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യാം. പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരാൻ പെട്ടെന്ന് സാധിക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത വീഡിയോ വരുന്ന സമയത്ത് അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ ഫോക്കസ്ഡ് ആയി പോകും. സോ എന്തായാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചോദിക്കാനുമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്.